ഒരു വർഷത്തിനുള്ളിൽ നൽകിയത് ഇരുന്നൂറ്റി അമ്പത് ശതമാനം നേട്ടം നവീന ആശയങ്ങളുമായി വിപണിയിൽ കടന്നുവരുന്ന ന്യൂ ഏജ് ഓഹരികൾക്ക് പ്രിയമേറുകയാണ് കൂടുതൽ ഇഷ്ടം സൊമാറ്റോയുടെ തന്നെയാണ് റിസർച്ച് ഡെസ്കിൽ നിന്നും ജസ്നി ഹാനാ ഫിലിപ്പ് തയ്യാറാക്കിയ റിപ്പോർട്ട് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അരങ്ങേറ്റം കുറിച്ചതിന് ശേഷം ഐ പിഒ വിലയിലും താഴേക്ക് ഓഹരികൾ ഇടിഞ്ഞു എന്നാൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ന്യൂ ഏജ് കമ്പനികളിൽ ആദ്യം ലാഭം റിപ്പോർട്ട് ചെയ്തതോടെ ഓഹരി ശ്രദ്ധ തിരിച്ചുപിടിച്ചു മൂന്നാം പാദത്തിലും ലാഭക്ഷമതയിൽ വളർച്ച തുടർന്നു തുടർന്നതോടെ നിക്ഷേപകരും ബ്രോക്കറേജും സൂപ്പർ സൊമാറ്റോ എന്നും പറഞ്ഞു തുടങ്ങി കഴിഞ്ഞ ഫെബ്രുവരി മുതലായ ഒരു വർഷത്തിനുള്ളിൽ നൽകിയത് ഇരുന്നൂറ്റി അമ്പത് ശതമാനത്തിലധികം നേട്ടമാണ് ബ്രോക്കറേജുകൾ എന്നിരുന്നാലും ടാർഗറ്റ് വില ഉയർത്തുകയാണ് സൊമാറ്റോ ഓഹരികളിൽ നിക്ഷേപ അവസരം ലഭിക്കാതിരുന്നവർക്ക് ഉചിതമായ സമയമാണോ കടന്നു വരുന്നത് ഈ മൾട്ടി ബാഗർ ഓഹരി കയ്യിലുള്ള നിലവിലെ നിക്ഷേപകർ ലാഭമെടുക്കേണ്ട അവസരവും ഇതാണോ ഇതെല്ലാം നമുക്ക് കമ്പനിയുടെ സാമ്പത്തിക പ്രകടനം ബ്രോക്കറേജ് അഭിപ്രായങ്ങൾ ചാർട്ട് പാറ്റേൺ എന്നിവയിലൂടെ വിലയിരുത്താം ഡിസംബറിൽ അവസാനിച്ച മൂന്നാം പാദത്തിൽ വരുമാനത്തിലും ലാഭത്തിലും ഉയർച്ച രേഖപ്പെടുത്താൻ കമ്പനിക്ക് സാധിച്ചു നൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപയുടെ ലാഭം പാതാടിസ്ഥാനത്തിലേക്ക് കൈമാറ്റം ചെയ്യുമ്പോൾ ഏകദേശം നാല് മടങ്ങ് വർധനവാണ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ വർഷത്തെ മൂന്നാം പാദത്തിലെ മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കോടി രൂപയുടെ നഷ്ടവുമായി താരതമ്യം ചെയ്യുമ്പോൾ എത്രയോ ഉയർന്ന നേട്ടം തുടർച്ചയായ പാദങ്ങളിൽ നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കുന്ന ന്യൂ ഏജ് കമ്പനി എന്ന ബഹുമതിയും തൊട്ടുപുറകെ വരുമാനം മുൻ വർഷത്തെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് കോടി രൂപയെ അപേക്ഷിച്ച് അറുപത്തി ഒമ്പത് ശതമാനം ഉയർന്ന് മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപയായിട്ട് രേഖപ്പെടുത്തി പ്രവർത്തന വരുമാനവും വാർഷികാടിസ്ഥാനത്തിൽ അറുപത്തി എട്ട് ദശാംശം എട്ട് ശതമാനമായിട്ട് ഉയർന്നു അതേസമയം ഡെലിവറി കോസ്റ്റും അറുപത്തി മൂന്ന് ശതമാനം ഉയർന്നിട്ടുണ്ട് മുൻപാദത്തിലെ പാദത്തിലെ അമ്പത്തി അഞ്ച് കോടി രൂപയിൽ നിന്ന് ഡെലിവറി കോസ്റ്റ് ആയിരത്തി അറുപത്തി എട്ട് കോടി രൂപയായിട്ട് മൂന്നാം പാദത്തിൽ റിപ്പോർട്ട് ചെയ്തു മാർക്കറ്റിംഗ് ചെലവുകളും വർഷം തോറും ഏഴ് ശതമാനം ബാധിച്ച് മുന്നൂറ്റി എഴുപത്തി നാല് കോടി രൂപയായി വിവിധ ബ്രോക്കറേജുകൾ മൂന്നാം പാദഫലങ്ങൾക്ക് ശേഷം സമീപകാലത്തുമായി ടാർഗറ്റ് വില ഉയർത്തിയിട്ടുണ്ട് ആഗോള ബ്രോക്കറേജ് കമ്പനിയായ യു കഴിഞ്ഞ ദിവസങ്ങളിൽ ബൈ റേറ്റിംഗ് നിലനിർത്തിക്കൊണ്ട് സൊമാറ്റോയുടെ ടാർഗറ്റ് വില നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയിലേക്ക് ഉയർത്തിയിട്ടുണ്ട് അതായത് നിലവിലെ ഓഹരി വിലയിൽ നിന്ന് ഏകദേശം ഇരുപത്തിനാല് ശതമാനം മുന്നേറ്റമാണ് ബ്രോക്കറേജ് പ്രതീക്ഷിക്കുന്നത് അതേസമയം ജെഫ്രീസ് മുമ്പ് നൽകിയിരുന്ന നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ടാർഗറ്റ് വിലയിൽ നിന്നും ഇരുന്നൂറ്റി അഞ്ച് രൂപയായി ഉയർത്തുകയും ചെയ്തു പുതിയ ടാർഗറ്റ് വില ഇരുപത്തി എട്ട് ശതമാനത്തിലേറെ വർദ്ധനവ് സൂചിപ്പിക്കുന്നുണ്ട് മാർഗനിർദ്ദേശം നൽകിയതിനേക്കാൾ വളരെ നേരത്തെ ലാഭത്തിലേക്ക് കടന്നുവരാൻ കമ്പനിക്ക് സാധിച്ചതും ഫുഡ് ഡെലിവറിയിലും ക്വി കൊമേഴ്സിലും ലാഭശപദം മെച്ചപ്പെടുത്തുന്നത് കുത്തനെയുള്ള വരുമാന വളർച്ചയ്ക്ക് സഹായിക്കുമെന്ന പ്രതീക്ഷകളും ബ്രോക്കറേജ് പങ്കുവയ്ക്കുന്നു ടാർഗറ്റ് വിലയ്ക്കൊപ്പം എബിഡ എസ്റ്റിമേറ്റുകളും നാല് മുതൽ പത്ത് ശതമാനം ഉയർത്തിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷങ്ങളിൽ ഇരുപത്തി അഞ്ച് ശതമാനം സി എ ജി ആർ ഉയർച്ച ഡെലിവറി വരുമാനത്തിൽ പ്രതീക്ഷിക്കുന്നു അതേസമയം ഏറ്റവും ഉയർന്ന ടാർഗറ്റ് എസ്റ്റിമേറ്റുകൾ നൽകുന്ന ബ്രോക്കറേജ് സി എൽ എസ് എ ആണ് ഏകദേശം നാൽപ്പത് ശതമാനത്തിലധികം ഉയർച്ചയാണ് ബ്രോക്കറേജ് രേഖപ്പെടുത്തുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപ ടാർഗറ്റ് വിലയായിട്ട് നൽകിക്കൊണ്ട് പ്രതീക്ഷിക്കുന്നത് സി എൽ എസ് എ അനലിസ്റ്റുകളും ഫുഡ് ഡെലിവറി ക്യൂ കൊമേഴ്സ് വിഭാഗങ്ങൾ സ്ഥിരമായ ലാഭം നൽകുന്നതാണ് എസ്റ്റിമേറ്റുകൾ ഉയർത്താനുള്ള കാരണങ്ങളായിട്ട് സൂചിപ്പിക്കുന്നത് ദുർബലമായ ഡിമാൻഡ് സാഹചര്യത്തിലും സൊമാറ്റോയുടെ ഫുഡ് ഡെലിവറി മാർജിൻ വർദ്ധിച്ചതായിട്ട് കാണാം ഒപ്പം ഉയർന്ന വരുമാനം നൽകുന്ന ബ്ലിങ്കിന്റെ പ്രകടനവും ക്യുഎസ്ആർ ഗ്രോസറി ഡെലിവറി വിഭാഗത്തിലെ വളർച്ചയും സൊമാറ്റോയുടെ വിപുലീകരണത്തിന് ആക്കം കൂട്ടും സൊമാറ്റോ ഓഹരികൾ സർവകാല നേട്ടമായ നൂറ്റി അറുപത്തി ഒമ്പത് രൂപയിൽ പ്രതിരോധം നേരിടുന്നത് കഴിഞ്ഞ ഏതാനും ചില ട്രേഡിംഗ് സെഷനുകളിലായിട്ട് കാണുന്നുണ്ട് സർവകാല നേട്ടത്തിന് അരികെയുള്ള പ്രോഫിറ്റ് ബുക്കിംഗിനും ഓഹരികൾ സാക്ഷിയാവുന്നു ഹയർ ഹൈ ഹയർ ലോ പാറ്റേൺ സുസ്ഥിരമായ അപ് ട്രെൻഡ് ആണ് സൂചിപ്പിക്കുന്നതെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു നിലവിൽ ഓഹരികൾ ഡെയിലി ചാർട്ടിൽ ഇരുപത് ട്വന്റി ഡേ മൂവിംഗ് ആവറേജിന്റെ ഒരു സപ്പോർട്ട് സ്വീകരിച്ചുകൊണ്ടാണ് ട്രേഡിംഗ് നടത്തുന്നത് നൂറ്റി അമ്പത്തിനാല് ദശാംശം ഒന്നേ അഞ്ച് രൂപയാണ് ട്വന്റി ഡേ മൂവിംഗ് ആവറേജ് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് അതായത് ആർ എസ് ഐ മാഡി ആവറേജ് ഡയറക്ഷണൽ ഇൻഡെക്സ് എന്നിവ ബൈ സിഗ്നൽ ആണ് നൽകുന്നത് റെലിഗർ ബ്രോക്കിംഗിലെ ടെക്നിക്കൽ അനൽ അനൽ അനലിസ്റ്റ് റോഹൻ ഷാ വിശ്വസിക്കുന്നതും സൊമാറ്റോ അതിന്റെ മുന്നോട്ടേക്കുള്ള ഒരു കുതിപ്പ് തുടരുമെന്നാണ് പക്ഷെ അതിനായി സർവകാല നേട്ടമായ നൂറ്റി അറുപത്തി ഒമ്പത് രൂപയുടെ പ്രതിരോധം മറികടക്കേണ്ടതുണ്ട് അങ്ങനെയെങ്കിൽ നൂറ്റി എൺപത്തി അഞ്ച് ഇരുന്നൂറ് ലെവലുകളിലേക്ക് ഓഹരി മുന്നേറിയേക്കാം മറിച്ച് കനത്ത പ്രോഫിറ്റ് ബുക്കിംഗിൽ ഓഹരികൾക്ക് സപ്പോർട്ടാവുക നൂറ്റി നാൽപ്പത്തി ഒമ്പത് മുതൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് ലെവലുകളാവും ഓഹരികൾ നേരിടുന്ന നൂറ്റി അമ്പത് രൂപയിലേക്കുള്ള ഇടിവുകൾ അവസരമായി ഉപയോഗിക്കാമെന്നും സാംകോ സെക്യൂരിറ്റീസിലെ ടെക്നിക്കൽ അനലിസ്റ്റ് ഓം മെഹ്റ അഭിപ്രായപ്പെടുന്നു നൂറ്റി അമ്പത് രൂപയുടെ പിന്തുണ നിലനിർത്തുകയാണെങ്കിൽ നൂറ്റി എഴുപത്തിയഞ്ച് രൂപയിലേക്ക് ഓഹരികൾ നീങ്ങാം പരാമർശ പരാമർശിച്ച ലെവലുകളിൽ വോളിയം പിന്തുണയും ദൃശ്യമാണെന്ന് മെഹ്റ സൂചിപ്പിക്കുന്നു നിലവിൽ നൂറ്റി അറുപത്തിമൂന്ന് രൂപയിലാണ് ഓഹരികൾ വ്യാപാരം ചെയ്യുന്നത് സ്റ്റോറിയുടെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് സന്ദർശിക്കാവുന്നതാണ്